ഹായ് ഫ്രണ്ട്സ്, തേൻവരിക്കയിലേക്ക് സ്വാഗതം. രണ്ടു മാസത്തെ പഠനഭാരമെല്ലാം മാറ്റി അടിച്ചു പൊളിക്കാൻ എല്ലാവരും തയ്യാറല്ലേ? തേൻവരിക്ക കൾച്ചറൽ പ്രോഗ്രാം 2021. അപ്പോ എന്തൊക്കെയാണ് ഈ തേൻവരിക്കയിലുള്ളത് നോക്കിയാലോ. കിഴക്കാൻ വെട്ടി, സിംഹണി, ടാലന്റ് ഹണ്ട്, ഡ്രീം ഡെസ്റ്റിനേഷൻ, മൂവി ബസാർ. ഈ തേൻവരിക്കയിലെ മധുരം കൂടണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും കൂടെ തന്നെ വേണം. ഒരിക്കൽ കൂടി ഏവർക്കും തേൻവരിക്ക കൾച്ചറൽ പ്രോഗ്രാം 2021 സ്വാഗതം. ഹായ് ഗായ്സ്, അപ്പോൾ ഒരു ലോങ് ടേം അക്കാഡമിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ക്ഷീണത്തിൽ നിന്നും ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ഒരു ചെറിയ ബ്രേക്കിനെ കൂടുതൽ ചില്ലാക്കാനും കളർഫുൾ ആക്കാനും നിങ്ങളുടെ ഓരോരുത്തരുടെയും പാർട്ടിസിപ്പേഷനും കോർഡിനേഷനും ഞങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വല്ലപ്പോഴും മാത്രം നമ്മുടെ കയ്യിൽ വീണ് കിട്ടുന്ന വസന്തം. ഹിയർ വി സ്റ്റാർട്ട് അവർ കൾച്ചറൽ പ്രോഗ്രാം. സോ ഗൈസ്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദ ഫസ്റ്റ് പ്രോഗ്രാം. നമ്മുടെ മൈൻഡിനെയും ബ്രെയിനെയും ടങ്ങിനെയൊക്കെ ഒരുപോലെ എക്സസൈസ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റിഡിൽസ്, പസിൽസ്, പ്രോവേർബ്സ്, ടങ് ട്വിസ്റ്റേഴ്സ് എക്സെട്ര. അപ്പോൾ ഇവയെല്ലാം കൂടി ഒരൊറ്റ കുടക്കീഴിലാക്കിക്കൊണ്ട് ഒരു ചെറിയ പ്രോഗ്രാം കിളിക്കാൻ വെട്ടി. കാലാതിവർത്തിയും വികാര നിർഭരവുമായ കവിതകൾ നമുക്ക് അല്പനേരം ചൊല്ലിയും കേട്ടും ആസ്വദിക്കാം. കാവ്യമഞ്ജരി. പ്രതിഭാകിരണങ്ങൾ എല്ലാവരുടെ ഉള്ളിലും കനല് മൂടിക്കിടക്കുന്നവയാണ്. ഒരു ചെറു കാറ്റടിച്ചാൽ അല്ലെങ്കിൽ ചെറുതായൊരു ചലനമുണ്ടായാൽ ആ കഴിവുകൾ ഒരുപക്ഷെ വിശ്വപ്രസിദ്ധമായേക്കാം. ദൈവാംശമുള്ള നാം ഓരോരുത്തരും പ്രപഞ്ചത്തിന് സ്പന്ദനങ്ങൾ അറിയുവാനായി ആദ്യം അറിയേണ്ടത് നമ്മെ തന്നെയാണ്. നമുക്കൊന്ന് നമ്മുടെ മനസ്സെന്ന കണ്ണാടിയിലേക്ക് നോക്കാം. അവിടെ തണുത്തുറഞ്ഞിരിക്കുന്ന കഴിവുകളെ നമുക്കൊന്ന് തട്ടിക്കുടഞ്ഞെടുക്കാം. ലക്ഷ്യമെന്നത് ജീവിതത്തിൻ്റെ ആവാം, യാത്രയുടേതാവാം, മനസ്സിൻ്റെ അനന്തമായ സഞ്ചാരത്തിൻ്റെതുമാവാം. എന്നാൽ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യമെന്നത് ഒരു യാത്രയാണ്. നാം ഓരോരുത്തരും പോകാൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലങ്ങളിലൂടെയുള്ള ഒരു യാത്ര. യാത്ര ചെയ്യുന്നത് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാനല്ല, മറിച്ച് നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മാറ്റി നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാനാണല്ലേ. അപ്പോൾ നമുക്ക് പോയാലോ? പല കാരണത്താലും നമ്മളെ ആകർഷിച്ച ആ സ്ഥലങ്ങളിലൂടെ ഒരു യാത്രയാവാല്ലേ. ഡ്രീം ഡെസ്റ്റിനേഷൻ. സിനിമകൾ എന്നും കാണികളുടെയും ആസ്വാദകരുടെയും മനസ്സിൽ മായാത്ത ഓർമ്മകളായി നിലനിൽക്കുന്നവയാണ്. ഓരോ സീനുകളും ഓരോ പാട്ടുകളും ഓരോ ഡയലോഗുകളും ഒക്കെ നമ്മളെ എപ്പോഴും ത്രസിപ്പിക്കുകയും ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുകയും ചെയ്യുന്നു. സിനിമ എന്നും എല്ലാവർക്കും ഒരു ഹരമാണല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഇതാ തുറക്കപ്പെടുന്നു ഫിലിം ബസാർ. ഇഷ്ട ഡയലോഗുകളും ദൃശ്യങ്ങളും ഓർത്തെടുത്തും പങ്കുവെക്കാനുമുള്ള ഒരു അടിപൊളി അവസരം. എല്ലാവർക്കും ഫിലിം ബസാറിലേക്ക് സ്വാഗതം.